ശാലോപ്പേട്, ആരവ് എന്നിങ്ങനെ ഒരുപാട് പേര് ഡോക്ടർ റോബിൻ എന്ന വ്യക്തിക്കെതിരെ ഒരുപാട് തെളിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് ഈ റോബിൻ എന്ന വ്യക്തി തിരിച്ചൊന്നും പ്രതികരിച്ചില്ല. കാരണം എല്ലാ ചെറിയ വിഷയങ്ങൾക്കും പ്രതികരിക്കുന്ന റോബിൻ ഇപ്രാവശ്യം ഒട്ടും തന്നെ പ്രതികരിച്ചില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്ത്, റോബിൻ എന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി. മനസ്സിലായോ? ഉറപ്പുവരുത്തി എന്ന കാരണം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളെ കുറിച്ച് ഒരാൾ ഒരു എന്തെങ്കിലും ഒരു അലിഗേഷൻ വയ്ക്കുമ്പോൾ നമ്മൾ അതിന് റിപ്ലൈ പറയാൻ നമ്മൾ എന്നുള്ള രീതിയിൽ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചൊന്നും പറയാതെ മിണ്ടാതിരിക്കണമെന്ന് എല്ലാവരും കരുതത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ റോബിൻ്റെ കേസിൽ. റോബിനെതിരെ ഇത്രയും ഹണി ട്രാപ്പ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഈ ശാലുപ്പയാടും ആരവും ഒക്കെ പറഞ്ഞിട്ട് റോബിന് ഒരു അനക്കമില്ല. കാരണം ഈ റിയാസ് ബ്ലസ്ലി ഒക്കെ ചെറിയ എന്തെങ്കിലും കേസ് പറയും മുമ്പേ കയറി പ്രതികരിച്ച റോബിൻ ഇപ്രാവശ്യം ഒരനക്കവും ഇല്ലാണ്ടിരുന്നപ്പോൾ നമ്മളെല്ലാവരും ഉറപ്പുവരുത്തി. അപ്പോൾ നമ്മൾ ഈ ശാലുപ്പയാടും ആരവുമൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചു, ഉറപ്പായിട്ട് വിശ്വസിക്കും. പക്ഷേ ഇന്നലെ ഈ ആരതിപ്പൊടി ഇതിനെതിരെയൊക്കെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേസ് ഫയൽ ചെയ്തതിൻ്റെ ഇതൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങളെല്ലാവരും അറിഞ്ഞ കേസാണ്. അപ്പോൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയൊരു ഇതുണ്ടായി ഒരു സംഭവം. അപ്പോൾ റോബിൻ്റെ ഭാഗത്ത് ന്യായം കാണും, അതുകൊണ്ടല്ലേ കേസിന് പോയതെന്ന് തോന്നും. ഈ ഒരു സംഭവം നേരത്തെ ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് വേറൊരു പേഴ്സണലായിട്ട് എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓൺലൈനിൽ നടക്കുന്ന ഇഷ്യൂസിന് ലീഗലായിട്ട് മൂവ് ചെയ്യണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ഈ ഇത്രയും ഇതൊക്കെ വന്ന് ശരിയാണ്, ഹണി ട്രാപ്പ് ഉൾപ്പെടെ കുറേ ഇതൊക്കെ വന്ന്, പക്ഷേ ലീഗലായിട്ട് മൂവ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ റോബിൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള പ്രശ്നം സോഷ്യൽ മീഡിയയിൽ തീർക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അത് ലീഗലായിട്ട് കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ എനിക്ക് താല്പര്യമുള്ള കേസല്ല. ഇപ്പം നമ്മളൊരുത്തൻ ചീത്ത വിളിച്ച് നമ്മളെക്കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അതിനെതിരെ നമ്മൾ ശക്തമായ തെളിവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ട് മറു വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുക, അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് ഇൻട്രസ്റ്റ്. അല്ലാതെ അതിന് ലീഗലായിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. പക്ഷേ ഇത് റോബിൻ്റെ ഒപ്പീനിയൻ, റോബിൻ്റെ പേഴ്സണൽ കാര്യം, റോബിൻ്റെ ഇഷ്ടം, റോബിൻ ചെയ്യുന്നു. പക്ഷേ ഇത് ചെയ്തത് കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ റോബിൻ ഇത്രയും ഡീഗ്രേഡ് ചെയ്യപ്പെടില്ലായിരുന്നു. മനസ്സിലായ ഇതിപ്പോൾ ഒരണക്കമല്ലാതെ ഇത്രയും അതും ഏതാണ്ട് ഒരു മാസം ആവണം തോന്നുന്നു. ഈ റോബിനെതിരെ ഇത്രയും കാര്യങ്ങളൊക്കെ വന്നിട്ട് റോബിൻ അനക്കമില്ലാതെ മിണ്ടാതിരുന്നത്. എന്നിട്ട് ഇപ്പം കൊണ്ടിട്ട് അനങ്ങുമ്പോൾ അപ്പോൾ ഒരുപാട് പേര് ഈ നെഗറ്റീവ് പറഞ്ഞവർ ഒരുപാട് നെഗറ്റീവ് ആയി. മനസ്സിലായോ? റോബിനെ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു എന്ന് തന്നെ പറയാം. ഒരുപാട് പേര് ഈ അന്ധം ഫാനായിട്ട് ഉള്ളവർ മാത്രം കൂടെ ഉണ്ട്, അല്ലാത്തവരെല്ലാവരും പുറകോട്ടായിപ്പോയി. അത് ഈ റോബിൻ എന്ന വ്യക്തി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഈ ആ സമയത്തിനെ കുറച്ചുകൂടെയൊക്കെ മുന്നോട്ടൊന്ന് ചെയ്യേണ്ടതായിരുന്നു. അതിപ്പോൾ കൊണ്ടിട്ട് ചെയ്ത് കേൾക്കേണ്ടതെല്ലാം കേട്ടിട്ട് അവസാനം കൊണ്ടിട്ട് ചെയ്ത പോലെ ആയിപ്പോയി. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് അഭിപ്രായം. കാരണം ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വിഷയം വരില്ലായിരുന്നു. കാരണം നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, റോബിൻ അനക്കുമല്ല, റോബിൻ പ്രതികരിക്കുന്നില്ല. പിന്നെ പ്രതികരിച്ച കാര്യമോ സിസിയുടെ കേസ്, അതുപോലത്തെ ചീള് കേസുകൾക്കാണ് റോബിൻ പ്രതികരിച്ച. ഹണി ട്രാപ്പ്, ചതി, വഞ്ചന ഇതൊന്നും പറഞ്ഞിട്ട് റോബിന് ഒരനക്കമില്ല. അതിനൊന്നും ഒരു റിപ്ലൈ ഇല്ലായിരുന്നു. മനസ്സിലായോ? ഒരു റിപ്ലൈ ഇല്ലായിരുന്നു. അപ്പം നമ്മളെല്ലാം ഉറപ്പിച്ചായിരുന്നു റോബിൻ തെറ്റ് ചെയ്ത്, ഉറപ്പായിട്ടും വിചാരിച്ച കേസാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ലീഗലായിട്ടൊക്കെ മൂവ് ചെയ്യല്ലേ, എന്താണെന്ന് അപ്പോൾ വരും കാലങ്ങളിൽ നോക്കാം. ബാറുടെ ഭാഗത്താണ് തെറ്റ് ശരിയെന്ന്. ഇതൊക്കെ കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഇത്രയും നിങ്ങൾ ഇരുന്ന് വാങ്ങേണ്ടി വരില്ലായിരുന്നു ഡിഗ്രേഡ്. മനസ്സിലായോ? ഇപ്പം നമ്മൾ ഉൾപ്പെടെ നമ്മൾ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തു, അപ്പോൾ റോബിൻ്റെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ടല്ലേ റോബിൻ കേസ് കൊടുത്തിരുന്നു. അപ്പോഴും നമ്മൾ പറയുമായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം വന്ന് ഇതായിപ്പോയി. മനസ്സിലായോ? ചെറുകട്ട് എന്തായാലും കൊള്ളം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ട്, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇഷ്യൂ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അത് കേസായിട്ട് പോകണതിൽ താല്പര്യമില്ല. സോഷ്യൽ മീഡിയയിലുള്ള ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് തീർക്കുക. പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ കേസ് എന്തായാലും അതിൻ്റെ വിധിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ആൻഡ് വാച്ച്. ജർഗട്ട്.